അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ സ്നേഹമുള്ള എൻ്റെ മൂന്നാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് തന്നെയല്ലേ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നത്? ആ, ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ഉഷാറായിട്ടാണ് അല്ലേ ഇരിക്കുന്നത്, അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അതോ ഉറക്കച്ചടവോടെ വന്ന് കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ആ, ഇല്ല, എല്ലാവരും നല്ല കുട്ടികളാണ്. നല്ല നോട്ട് പുസ്തകവും അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കും ഒക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുങ്ങിയിരിക്കുകയാണ് അല്ലേ നമ്മൾ? നമ്മൾ ഏതാ ഭാഗം പഠിച്ചിരുന്നത്, മറന്നുപോയോ? ഏത് ഭാഗം നമ്മൾ പഠിച്ചിരുന്നത് കർമ്മത്തിൽ? ആ, നമ്മൾ പഠിച്ചിരുന്നത് നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലേ, അല്ലേ? ഉസ്താദിന് മറന്നിട്ടില്ലല്ലോ. ഇല്ല അല്ലേ? ആ, അപ്പം നിങ്ങൾക്കും മറന്നിട്ടില്ല, എനിക്കും മറന്നിട്ടില്ല, അൽഹംദുലില്ല. അപ്പം നമ്മൾ നമസ്കാരത്തിൻ്റെ കാര്യങ്ങളാണ് മനസ്സിലാക്കി വന്നിരുന്നത്. നമസ്കരിക്കുന്ന ഒരാളെ അടിക്കേണ്ടതുണ്ടോ? വേണ്ട അല്ലേ? നമസ്കരിക്കാത്ത ഒരാളെ അടിക്കണം അല്ലേ? എത്ര വയസ്സിൽ അടിക്കേണ്ടത്? എത്ര വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കേണ്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ആ 10 വയസ്സായിട്ടും നമസ്കരിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യണം? നല്ല പൊട്ടികൾ കൊടുക്കണം അല്ലേ? എന്നിട്ട് നന്നാക്കണം. അങ്ങനെ തന്നെ വേണ്ട കേട്ടോ, നല്ല അടി കിട്ടണം, എന്നാലേ നന്നാവുള്ളൂ. കാരണം 10 വയസ്സുവരെയും ഉമ്മ പറഞ്ഞിരിക്കണു അവനോട്, ഇല്ലേ? 7 വയസ്സ് മുതൽ 3 കൊല്ലം പറഞ്ഞത്, എന്നിട്ടും കേൾക്കാത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ ഓനെ തല്ലണം തന്നെയല്ലേ നമ്മൾക്കൊക്കെ പറയാനുള്ളത്? ആ, ഓനെ കൊടുക്കണം. ആരെങ്കിലും അതിനെതിരുണ്ടോ? ആ, ഇല്ല അല്ലേ? എല്ലാവരും അതിന് യോജിക്കുന്നുണ്ട്, മാഷാല്ല. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി പാഠമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട പാഠമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി ബാക്കി ഇൻഷാല്ല ഇന്ന് നമുക്ക് ആ പാഠം എടുത്ത് തീർക്കണം കേട്ടോ. വലിയ പാഠമൊന്നുമല്ലേ, ചെറിയ ലെസൺ ആണ് അല്ലേ? ആ, അപ്പം അതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടി ഇന്ന് നമുക്ക് എടുത്തിട്ട് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ ഇൻഷാല്ല. ആരാണ് നമസ്കരിക്കേണ്ടത്? നിർബന്ധമായിട്ടും നിസ്കരിക്കേണ്ട ആളുണ്ട്, നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടുന്ന ആരാണത്? ഉമ്മേ? ഉമ്മല്ല, പിന്നെ കാക്ക? കാക്കയല്ല, കാക്കി ഉമ്മയൊക്കെ പെടും. പിന്നെ ആരെയാണ്? ആ, അവിടെ ആരോ പറയുന്നുണ്ട്, ബുദ്ധിയുള്ള മുസ്ലിമായ പ്രായപൂർത്തിയെത്തിയ. എങ്ങനെ? 3 കാര്യം. ഒന്നെന്താണ്? ഓനിക്ക് ബുദ്ധി ഉണ്ടാവണം. ഒന്നാമത്തത് മുസ്ലിമാവണം. മുസ്ലിമായാൽ നിസ്കരിക്കണം അല്ലേ? നമ്മൾ പറഞ്ഞു മുസ്ലിമിൻ്റെയും അവിശ്വാസികളുടെയും വ്യത്യാസം എന്താണ്? നമസ്കാരമാണ്. നമസ്കരിക്കുന്ന ഒരുത്തനാണ് യഥാർത്ഥത്തിൽ മുസ്ലിമാവുക. നമസ്കരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവൻ മുസ്ലിം അല്ല എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമസ്കരിക്കുന്നവനും നമസ്കരിക്കാത്തവനും തമ്മിലുള്ള ആ വ്യത്യാസം എന്നുള്ളത്, മുസ്ലിമും കാഫിറും തമ്മിലുള്ള, മുസ്ലിമും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമസ്കാരമാണ് എന്ന് വരെ നമ്മെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം മുസ്ലിമായ ഒരുത്തൻ, അവൻ നിസ്കരിക്കൽ നിർബന്ധമാണ്. മുസ്ലിമായ മാത്രം മതിയോ? പോരാ, മുസ്ലിമായി പ്രായപൂർത്തിയെത്തണം അല്ലേ? പ്രായപൂർത്തിയെത്തണം. ആ, ഒരു പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിലേക്ക് അവൻ എത്തുമ്പോൾ നിർബന്ധമായും അവൻ നിസ്കരിക്കണം. നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ശിക്ഷ കിട്ടും അള്ളാൻ്റെ നിന്ന്. ഇപ്പോൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ശിക്ഷ ഉണ്ടാവില്ല. പക്ഷേ എന്ത് ചെയ്യണം? പഠിക്കണം നമ്മൾ. ആ, അള്ളാൻ്റെ നിന്ന് ശിക്ഷ ഒന്നും ഉണ്ടാവില്ല അല്ലേ, എന്നാൽ പിന്നെ എന്ത് നിസ്കരിക്കണത്? അങ്ങനെയല്ല, നമ്മളിപ്പോൾ പഠിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, ആ വലിപ്പത്തേക്ക് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ ആ വലിപ്പം കൊണ്ട് വലിപ്പം വെക്കുന്നതോടുകൂടി നിസ്കരിക്കാൻ നിൽക്കുന്നില്ല അല്ലേ? ചെറുപ്പത്തിലേ നമ്മൾ നടന്ന് ശീലിച്ചത് കൊണ്ടല്ലേ നമ്മൾ നല്ല കോലത്തിൽ ഇപ്പം നടക്കുന്നത് അല്ലേ? അതല്ലാണ്ട് ഒരു പ്രായം കൊണ്ട് എത്തിയപ്പോൾ 2 കാലും നീട്ടി വെച്ചിങ്ങാണ്ട് നടക്കാൻ തുടങ്ങിയതാ? അല്ല, നമ്മൾ പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്ത് ആ അതിനെങ്ങനെ പരിശീലിച്ചെടുത്തതാണ് അല്ലേ? ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരത്തെ ഇപ്പോൾ എന്ത് ചെയ്യണം? പരിശീലിക്കണം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രായപൂർത്തി എത്തുന്ന ഒരു പ്രായം എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും നമ്മുടെ
ചെറുപ്പത്തിലുള്ള ആ ശീലം നമ്മൾ ഒഴിവാക്കില്ല. മനസ്സിലായോ? അപ്പം ആ രൂപത്തിൽ ആ പ്രായപൂർത്തി എത്തിയ ആള് അവൻ നിർബന്ധമായി നിസ്കരിക്കണം. രണ്ട് കാര്യമായില്ലേ. മൂന്നാമത്തെ കാര്യം എന്താണ്? ആരാ പറയാ? ആ മൂന്നാമത്തെ കാര്യം ഓനിക്ക് കുറേ ഉണ്ടോണ്ട്, ബുദ്ധി ഉണ്ടാവണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധി ഇല്ലാത്തവരുണ്ടോ? ഇല്ല അല്ലേ. ആ എല്ലാവരും ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധിയുള്ള ആളുകളും ആവണം. ഭ്രാന്തന്മാർക്ക് എന്തില്ല? നിസ്കാരമില്ല. ബുദ്ധിപരമായി പ്രശ്നമുള്ള ആളുകൾ, അവർക്ക് ബോധം തന്നെ ഉണ്ടാവില്ലല്ലോ, പിന്നെന്താ നിസ്കരിക്കണ്? അപ്പോൾ അവർക്ക് നിസ്കാരം നിർബന്ധമല്ല. മനസ്സിലായോ? അപ്പോൾ നിസ്കാരം നിർബന്ധമാവുക ആർക്കാണ്? മുസ്ലിമായ, ആ പ്രായപൂർത്തി എത്തിയ ബുദ്ധിയുള്ള ആൾ, ഈ ആളുകൾക്കാണ് നമസ്കാരം നിർബന്ധമാവുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും അഞ്ച് വക്ത് നിസ്കരിക്കാറുണ്ടോ? നിസ്കരിക്കാറുണ്ടോ? അവിടെ ആരോ പറയുന്നുണ്ട് ഞാൻ ഒരു വക്ത് സുബൈൻ്റെ സമയത്ത് മാത്രം അങ്ങോട്ട് നീക്കാൻ എന്തോ ഒരു അല്ലേ, ആ എന്തോ ഒരു പ്രയാസം. ആ അങ്ങനെയാണോ? അല്ല അല്ലേ, നല്ല കുട്ടിയാണ്, മാഷാല്ലാ. അവൾ അഞ്ച് വക്ത് നിസ്കരിക്കാറുണ്ട് എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. എനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോടുത്ത്. ഇനി ആൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും നിസ്കരിക്കാത്തവരുണ്ടോ? ഉസ്താദ് ഇപ്പം അങ്ങനെ ചോദിച്ചാൽ അങ്ങോട്ട് കൈ വെക്കാൻ ഞങ്ങൾ അത്ര സത്യസന്ധന്മാരല്ല എന്നാണോ? അല്ലല്ലോ. ആ എല്ലാവരും നിസ്കരിക്കുന്ന കുട്ടികൾ തന്നെയാണ് അല്ലേ. അപ്പം അഞ്ച് വക്ത് നിസ്കരിക്കണം. നബി സല്ലല്ലാഹു നമുക്ക് എത്ര വക്ത പഠിപ്പിച്ചെന്ന്? അള്ളാഹു നമുക്ക് എത്ര വക്ത നിർബന്ധമാക്കിയത്? ആ അഞ്ച് വക്താണ്. അതല്ലാണ്ട് മൂന്ന് വക്ത മഗ്രിബി. ചിലരങ്ങനെയാണ്, മഗ്രിബി മാത്രം നിസ്കരിക്കും. ചിലരങ്ങനെയാണ്. നമ്മളങ്ങനെ ആവരുത് കേട്ടോ. നമുക്ക് അള്ളാഹു തന്നെയാണ് നമ്മളോട് പറഞ്ഞത് അഞ്ച് വക്ത് നിസ്കരിക്കാൻ. മഗ്രിബി നിസ്കരിക്കാൻ പറഞ്ഞ അള്ളാഹു തന്നെയാണ് സുബഹിയും പറഞ്ഞത്. അപ്പോൾ സുബഹിയും നമ്മൾ നിസ്കരിക്കണം, മഗ്രിബും നിസ്കരിക്കണം, ലുഹറും നിസ്കരിക്കണം, അസറും നിസ്കരിക്കണം, ഇഷാവും നിസ്കരിക്കണം അല്ലേ. ആ അഞ്ചെണ്ണായി അല്ലേ. ആ അപ്പോൾ ഈ അഞ്ച് വക്തും നമ്മൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുന്നവൻ എന്തുണ്ട്? 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 ഒരുപാട് നേട്ടങ്ങളുണ്ട് അല്ലേ, കുറേ ഉണ്ട് എന്നാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ആ സ്വർഗമുണ്ട് അല്ലേ, സ്വർഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ആ സ്വർഗത്തിൻ്റെ താക്കോലാണ് നമസ്കാരം എന്നാണ്. ഇഫ്താഹുൽ ജന്നത്തി അസ്സലാത്തുൻ, സ്വർഗത്തിൻ്റെ താക്കോലാണ് നമസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ആ നിസ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം അല്ലേ. എന്തൊരു വൃത്തിയായിരിക്കും നമ്മൾ ആ അഞ്ച് വക്ത് നിസ്കരിച്ചാൽ അല്ലേ. സുബഹിക്ക് എണീറ്റ് പല്ലൊക്കെ തേച്ച് നല്ല വൃത്തിയായി, നല്ല കുട്ടിയായി, ആ ഉദുവൊക്കെ എടുത്തിട്ട് ആ എല്ലാ മുഖമൊക്കെ വൃത്തിയായി കഴുകി, കൈകാലൊക്കെ കഴുകി, നല്ലൊരു വസ്ത്രം ധരിച്ച്, ഒരല്പം അത്തറൊക്കെ പൂശി ആ നിസ്കരിക്കുന്ന മുസല്ലയിൽ നമ്മളിങ്ങനെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലേ വല്ലാത്തൊരു മനസ്സിന് സുഖമുണ്ട് നമുക്ക് ഇല്ലേ? ഉണ്ട്. അതേപോലെ നമ്മുടെ അഞ്ച് വക്ത് നിസ്കാരം അതേപോലെ നമ്മൾ കൊണ്ടുനടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം വൃത്തിയാവും, നമ്മുടെ ആ മനസ്സ് വൃത്തിയാവും, നമുക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെടും, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും അല്ലേ. എത്ര നേട്ടങ്ങളാണ്. എന്നാൽ നിസ്കാരം അങ്ങോട്ട് ഒഴിവാക്കിയാലോ? നിസ്കാരം ഒഴിവാക്കിയാലോ നരകമാണല്ലേ അല്ലേ. നരകക്കാരോട് ചോദിക്കില്ലേ, നിങ്ങൾ എന്താ നരകത്ത് കയറിയത്? അപ്പോൾ അവർ പറയും, എന്താ പറയുക? ഖാലൂലം നകുബിനൽ മുസല്ലീൻ. ഖുർആനിൽ പറഞ്ഞല്ലേ അള്ളാഹു എന്താ നരകത്തിൽ കയറിയതെന്ന് ചോദിക്കുകയാണ്. സ്വർഗക്കാർ നരകക്കാരോട് ചോദിക്കും, എന്താ നിങ്ങൾ നരകത്തിൽ കയറാൻ കാരണം? അപ്പോൾ അവർ പറയും, ഖാലൂലം നകുമിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്ന ആളുകളായിരുന്നില്ല, നിസ്കരിക്കുന്ന ആളുകളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ നിസ്കരിക്കുന്ന ആളുകളുടെ കൂടെ നമ്മളുണ്ടാവണം, മനസ്സിലായോ? കളിക്കുന്ന ആളുകളുടെ കൂടെ നമ്മളുണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല. ഫുട്ബോൾ കളിക്കുന്ന ആളുകളുടെ കൂടെ ഞാൻ ഉണ്ട്, ഓൻ്റെ കൂടെ ഞാൻ ഉണ്ട്. ചിലരങ്ങനെ അറിയാം, ഓൻ്റെ കൂടെ ഞാനുണ്ട്, ഞാനും ഉണ്ട് എന്നാണ് അല്ലേ. അങ്ങനല്ല, നമ്മൾ കളിക്കണവരുടെ കൂടെ ഒക്കെ പോകണം, കളിക്കും വേണം, ഇതാക്കും വേണം, ഒക്കെ വേണം. പക്ഷേ നിസ്കാര സമയത്ത് നമ്മളത് അവസാനിപ്പിക്കുന്നു, നമ്മൾ വേഗം വീട്ടിലേക്ക് വരുന്നു, വൃത്തിയാവുന്നു, പള്ളിയിൽ പോകുന്നു. മനസ്സിലായോ? അപ്പം നമസ്കാരം എന്നുള്ളത് നമ്മൾ ഏറ്റവും ഗൗരവത്തോടു കൂടി ആ കാണേണ്ട ഒരു വിഷയമാണ്. പുരുഷ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും നിസ്കാരത്തിൻ്റെ സമയങ്ങളും അല്ലേ, ഇഖാമത്തും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ നിസ്കാരത്തിൻ്റെ ബാങ്ക്, ഇഖാമത്ത്, ബാങ്കൊക്കെ കൊടുക്കുക എല്ലാവർക്കും അറിയില്ലേ.
ആറി മഷാല നന്നായി കൊടുക്കും. ചിലരൊക്കെ നല്ല ഈണത്തിൽ കൊടുക്കും അല്ലേ. ആ ഇവിടെ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ കുട്ടികൾ നന്നായി ബാങ്ക് കൊടുക്കുന്ന കുട്ടികൾ. ബാങ്ക് ഇക്കാമത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടു. ഇനി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഓരോ എന്ത് ചെയ്യണം, ഒരു വീട്ടിൽ നിസ്കരിക്കേണ്ടത് അല്ല. പിന്നെ അവരെവിടെ നിസ്കരിക്കേണ്ടത്, അവർ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം അല്ലേ. അങ്ങനെ നിസ്കരിച്ചാൽ എന്താ കിട്ടുക, അങ്ങനെ നിസ്കരിച്ചാൽ എന്താ കിട്ടുക, ആരാ പറയുക? ആ ആ എന്താ കിട്ടുക? ആ മഷാല്ലാ, 27 ഇരട്ടി പ്രതിഫലമാണ് അല്ലേ. എത്ര ഇരട്ടിയാണ്? 27 ഇരട്ടി പ്രതിഫലം. നമ്മുടെ വീട്ടിൻ്റെ അടുത്തേക്ക് ആ ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടാവുള്ളൂ, അത്രയും ഉണ്ടാവില്ല ചിലർക്കൊന്നും. 5 മിനിറ്റ് പോലും നടക്കാനുള്ള ദൂരം പള്ളിക്ക് ചിലർക്ക് ഉണ്ടാവില്ല, ചിലർക്ക് വളരെ ദൂരത്തും ആയിരിക്കും. എന്തുതന്നെയായാലും നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ അവിടെ എത്തണം. അടുത്ത് പള്ളിയുള്ളവരെല്ലാവരും തന്നെ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കണം കേട്ടോ. ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞത്, ആ ഇപ്പോൾ പള്ളിയൊക്കെ അടച്ചു കിടക്കുന്ന പ്രദേശങ്ങളുണ്ടാവും, പള്ളിയൊക്കെ തുറക്കുന്ന ഒരു സമയം ഉണ്ടാവില്ലേ, ആ സമയത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയി നിസ്കരിക്കണം, ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം. അതിന് വല്ലാത്തൊരു സുഖമാണ് നമുക്ക് നിസ്കരിക്കുമ്പോൾ. എല്ലാവരുടെ കൂടെയും വലിയ വല്യപ്പാരുണ്ടാവും, കുട്ടികളുണ്ടാവും, കാക്കാരുണ്ടാകും അല്ലേ, ഉസ്താദ് ഉണ്ടാകും. എന്നിട്ട് ഉസ്താദിന് പോയിട്ട് സലാമൊക്കെ കൊടുത്ത് അല്ലേ, ഉസ്താദിനോട് അസ്സലാമു അലൈക്കും ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വരുന്ന ഒരു നല്ലൊരു രസമുണ്ടാവും. അതോടൊപ്പം നമുക്ക് സ്വർഗം കിട്ടും. അതിൻ്റെ ഒക്കെ പുറമെ എന്ത് കിട്ടും, 27 ഇരട്ടി പ്രതിഫലവും കിട്ടും. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് അല്ലേ, എത്രയും വലിയ ഓഫറുകളൊക്കെ ഉണ്ടായിട്ട് ആരെങ്കിലും പേരേന്ന് ഒറ്റക്ക് ഇങ്ങനെ ടപ്പട്ടപ്പട്ടപ്പട്ടേ നിസ്കരിച്ച് പോവോ അല്ലേ. ആ എക്സസൈസ് പോലെ കൈ ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക പോവുക, അതാണ് നിസ്കാരം. അത് നിസ്കാരമല്ല കേട്ടോ. അപ്പോൾ നല്ല അച്ചടക്കത്തോടു കൂടിയാണ് നിസ്കരിക്കേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിവിൻ്റെ പരമാവധി പറ്റുമെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കാം, പള്ളിയിലൊക്കെ വരാം പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ അവർ എവിടെ തന്നെ നിസ്കരിക്കേണ്ടത്, വീട്ടിൽ നിസ്കരിക്കുക. വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാം കഴിഞ്ഞ് അടുക്കളത്തെ ചോറ് വെക്കലും പാക്കം വെക്കലും ഒക്കെ കഴിഞ്ഞ്, തലക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞ് അവസാനങ്ങൾ നിസ്കരിക്കണം അല്ല, സമയത്ത് നിസ്കരിക്കണം. മനസ്സിലായോ? അതും ജമാഅത്തായി നിസ്കരിക്കാൻ അവർ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻഷാല്ലാ ആ രൂപത്തിൽ ഈ ക്ലാസ്സിൻ്റെ 3-ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ആ രൂപത്തിലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഷാല്ലാ ഇനി നമുക്ക് നിസ്കാരം കൊണ്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ, നിസ്കരിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കുറച്ചാ പറഞ്ഞിട്ടുള്ളൂ, ഇനി ഇഷ്ടം പോലെ കിടക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇൻഷാല്ലാ അടുത്തൊരു ക്ലാസ്സിൽ പറയാം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ അടുത്തൊരു ക്ലാസ് വരെ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഈ വിഷയങ്ങളൊക്കെ പഠിക്കുക, നിസ്കാരം ആ കൊണ്ട് നടക്കുക, അതിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.